ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമുക്കൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ. ഇന്ന് നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഈസി ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് അതിന്റെ ഒരു വേറൊരു രീതിയിലുള്ള ഒരു വേർഷൻ ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്, സജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു ഓർമ്മ. കുറെ മുമ്പായിരിക്കണം, എനിക്ക് തോന്നുന്നത് ഒരു 1 ഇയർ ഒക്കെ എബോ ആയിരിക്കണം. അപ്പൊ കുറെ പേർക്ക് അത് അറിയില്ല. ഇപ്പൊ പുതുതായിട്ട് വന്ന് ചേർന്നവർക്ക് ആർക്കും തന്നെ അത് അറിയില്ല. അപ്പൊ അങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഒരു ടിപ്പ് എന്താണെന്നല്ലേ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വീഡിയോ കാണാം, അതിനുശേഷം അതെന്തിനാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഈ ഒരു ബൗളിൽ ഞാൻ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇത് സെയിം ഡേ കുക്ക് ചെയ്ത കഞ്ഞിവെള്ളമാണ്, പുളിപ്പിച്ച കഞ്ഞിവെള്ളമല്ല. അപ്പൊ നിങ്ങൾക്ക് പുളിപ്പിച്ച, അതായത് ഒരു ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളം വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഈ ഒരു ബൗളിൽ ഇത്രയും കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. കഞ്ഞിവെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് മെഷർമെന്റ് കാര്യങ്ങളൊന്നുമില്ല, നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. ഇതിനകത്തോട്ട് ഞാനിനി രണ്ടാമതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം ഷാമ്പു ആണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ഷാമ്പു ആണോ ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഷാമ്പു തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ട്രസമ്മിയുടെ ഷാമ്പു ആണ്, എന്റെ കയ്യിലുള്ള ഷാമ്പു ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ട്രസമ്മിയുടെ ഷാമ്പു എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ആലോവേര ജെല്ലാണ് കേട്ടോ. ആലോവേര ജെല്ല് നിങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ആലോവേര ജെല്ല് ഏത് തന്നെയാണ് ഉള്ളതെങ്കിലും അതെടുക്കാം. ഇന്നത് തന്നെ വാങ്ങണം എന്നൊന്നുമില്ല. പിന്നെ ഒരു ആലോവേര ജെല്ല് വാങ്ങാനായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറയുവാണെങ്കിൽ ബഞ്ചാരാസിന്റെ അത്യാവശ്യം നമുക്ക് റീസണബിൾ പ്രൈസിന് കിട്ടുന്നുണ്ട്, ബജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബഞ്ചാരാസിന്റെ വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ ഞാനിവിടെ എടുക്കുന്നത് PR സെറ്റിന്റെ അലോവേര ജെല്ലാണ് കേട്ടോ. PR സെറ്റിന്റെ അലോവേര ജെല്ലാണ് ഇത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നതാണ്. ഇത് 500 ഗ്രാം ആണ്. 500 ഗ്രാമിന് 136 ആണോ അല്ലെങ്കിൽ 163 ആണോ എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇത് കിട്ടുന്നത്. ഇത് 500 ഗ്രാം ആണ്, അതായത് 1/2 കിലോ ആണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഫ്രാഗ്രൻസ് ഒന്നും തന്നെ ഇല്ല, ഫ്രാഗ്രൻസ് ഒന്നും ഇല്ലാത്ത പ്യുർ വൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ആലോവേര ജെല്ലാണ് കേട്ടോ. ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. ഇപ്പോഴും ഇത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. കുറെ പേര് എന്റെ അടുത്ത് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലിങ്ക് ചോദിച്ചാൽ ഞാൻ ബുദ്ധിമുട്ടും. കാര്യം ഞാൻ എന്റെ ഓർഡർ ലിസ്റ്റിൽ എടുത്തിട്ട് ഇത് വാങ്ങിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ PR സെറ്റ് അലോവേര ജെല്ലെന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇപ്പോഴും ഇതിന് ആ പ്രൈസ് തന്നെയാണെന്നാണ് എന്റെ ഓർമ്മ. ഞാൻ 2-3 തവണ വാങ്ങിച്ചിട്ടുണ്ട്, ആ ഒരു പ്രൈസിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഒരു 150 ആ ഒരു റേഞ്ചിൽ കിട്ടും നിങ്ങൾക്ക്. റീസണബിൾ പ്രൈസ് ആണ്. കാര്യം 1/2 കിലോ നമുക്ക് ഈ ഒരു റേറ്റിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഒത്തിരി പേര് ഇത് വാങ്ങിച്ചിട്ട് എന്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു വളരെ നല്ലതാണെന്നുള്ളത്. എനിക്കിതിന് പ്രത്യേകിച്ച് പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ. കാര്യം ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് കംഫർട്ടബിൾ ആണെന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ 1 ടേബിൾ സ്പൂൺ അലോവേര ജെല്ല് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ പേര് ഒന്നുകൂടെ പറയുവാണ്, PR സെറ്റ് ആണ് കേട്ടോ. PR സെറ്റ് അലോവേര ജെല് എന്നാണ്. ഇത് ഫ്രണ്ട് ക്യാമറ ഇട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തിരിഞ്ഞായിരിക്കും കാണുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇതിനകത്ത് ഷാമ്പു ചേർത്തിട്ടുണ്ട്, അലോവേര ജെല്ലും ചേർത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, ഇച്ചിരി പണിയായിരിക്കും മിക്സ് ചെയ്യാൻ. കാര്യം ഒന്നൊരു ജെല്ലാണ്, പിന്നെ ഒന്നൊരു വാട്ടറി കൺസിസ്റ്റൻസി ആണ്. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത് നമ്മുടെ ഒലിവ് ഓയിലാണ്. ഇത് വളരെ കുറച്ച് കേട്ടോ, 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട് ഞാൻ. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ പ്യുവർ കോക്കനട്ട് ഓയിൽ എടുത്താൽ മതി. വെളിച്ചെണ്ണ, നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ 1 ടീസ്പൂൺ എടുത്താൽ മതി, ഒത്തിരി വേണ്ട. ഒത്തിരി എടുത്തു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടിരിക്കും ഹെയർ. അപ്പോൾ ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പോർഷൻ, ഈ ഓയിലിൻ്റെ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. ഓയിലി ഹെയർ ആണ് എന്നുള്ളവരെ, അല്ലാത്തവർക്ക് ഫ്രിസി ഹെയർ, ചകിരിമുടി ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇൻക്ലൂഡ് ചെയ്യണം. ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇത് ഇതിനകത്തോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഉപയോഗിക്കാം കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടതില്ല. സാധാരണ നിങ്ങൾ എങ്ങനെയാണോ ഷാമ്പു വാഷ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ മുടി നന്നായിട്ട് കഴുകിയതിന് ശേഷം ആദ്യം മുടി ഒന്ന് നന്നായിട്ട് നനച്ചെടുക്കണം. അതിനുശേഷം മാത്രമേ ഷാമ്പു നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഒരു കാരണവശാലും നമ്മൾ ഡ്രൈ ഹെയറിൽ കൊണ്ടുപോയിട്ട് ഷാമ്പു അപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഷാമ്പു യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ. അതായത് നമുക്ക് പലർക്കും ഉള്ള പ്രശ്നമാണ്, ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് പോകുന്നു, ഫ്രിസി ആയിട്ട് പോകുന്നു. കണ്ടീഷണർ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. അപ്പൊ കണ്ടീഷണർ വാങ്ങിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള ഹോംമെയ്ഡ് ആയിട്ടുള്ള 2-3 കണ്ടീഷണേഴ്സ് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി.
അപ്പൊ അതിന്റെ ലിങ്ക്സ് ഒക്കെ ചോദിച്ചാൽ ഇച്ചിരി വശം കിട്ടുപോകും ഞാൻ തന്നെ, കാര്യം ഒത്തിരി പഴയതാണ്. അപ്പോ ഒരിക്കൽ ചെയ്ത വീഡിയോ വീണ്ടും ചെയ്യേണ്ടെന്ന് ഓർത്തിട്ടാണ്. അപ്പോ കണ്ടീഷണർ യൂസ് ചെയ്യാൻ പറ്റാത്തവർക്കും ഇപ്പോ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കണ്ടീഷണർ ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള ഷാംപൂസ് വാങ്ങി ഉപയോഗിക്കാൻ പറ്റാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണിത്. നിങ്ങളുടെ ഷാംപൂ ഏത് തന്നെ ആയിരുന്നാലും നിങ്ങൾക്ക് അതിനകത്തോട്ട് ഈ ആലോവേരയും ഈ ഓയിലും ചേർത്ത് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ഒലിവ് ഓയിൽ ഇല്ലാത്തവരാണെങ്കിൽ ഒലിവ് ഓയിൽ വാങ്ങിക്കാനായിട്ട് ഓടേണ്ടതില്ല. നിങ്ങളുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ മാത്രം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ഒരുപാട് ഫ്രിസി ഹെയർ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഓയിലി ഹെയർ ആണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഓയിൽ ചേർക്കേണ്ട കേട്ടോ, ഓയിൽ ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ ഈ കഞ്ഞിവെള്ളത്തിന്റെ കൂടെ നിങ്ങളുടെ ആലോവേര ജെല്ല്, റെഡിമെയ്ഡ് ജെല്ലാണ് ചേർത്തിരിക്കുന്നത് ഞാൻ ഇത്തവണ. കാര്യം ഇതെല്ലാ നാട്ടിലും ഉള്ള ആളുകൾക്ക് അവൈലബിൾ ആകണം എന്നുള്ള രീതിയിലാണ് നമ്മൾ റെഡിമെയ്ഡ് ജെല്ല് ചേർത്തിരിക്കുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള ആലോവേര ലീഫ് കിട്ടാനുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആലോവേര ലീഫ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ഈ ഒരു മിക്സ് എന്ന് പറയുന്നത്, ഞാനിപ്പോ ഹെയർ വാഷ് ചെയ്യാൻ പോവാണ്, അപ്പൊ അതുകൊണ്ടാണ് ഇത് മിക്സ് ചെയ്തത്. അപ്പൊ നിങ്ങളെ കാണിക്കുകയും കൂടെ ചെയ്യാലോ എന്ന് ഓർത്തിട്ടാണ്. കാര്യം നല്ല വെയിലുള്ള ദിവസങ്ങളിൽ വേണം നിങ്ങൾ കഞ്ഞിവെള്ളം എടുക്കാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്മെല്ല് മുടിയിലിരിക്കും. പിന്നെ ഇത് ഞാൻ പറയട്ടെ, ഇത് ഫെർമെന്റഡ് റൈസ് വാട്ടർ അല്ല, ഇത് സെയിം ഡേ കുക്ക് ചെയ്തിരിക്കുന്ന റൈസ് വാട്ടർ ആണ് കേട്ടോ. ഫെർമെന്റഡ് റൈസ് വാട്ടർ ഞാൻ മഴക്കാലത്ത് കഴിയുന്നതും എടുക്കാറില്ല, ആ ഒരു സ്മെല്ല് മുടിയിലിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. മാത്രമല്ല നമ്മൾ ഇതിനകത്തോട്ട് ഷാംപൂ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ ഷാംപൂ ട്രെസെമ്മിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ വല്ലപ്പോഴുമാണ് ഞാൻ ഇപ്പൊ കുറെ ആയി വാങ്ങിച്ചിട്ട്, ഈ ബോട്ടിൽ തന്നെയാണ് ഞാൻ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്, കുറെ ആയി വാങ്ങിച്ചിട്ട് ഇനി ഇച്ചിരിയും കൂടി ഉണ്ട്. കാര്യം നമ്മൾ നമ്മുടെ നാച്ചുറൽ ഷാംപൂസ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോ വല്ലപ്പോഴുമാണ് നമ്മൾ ഈ ഒരു ഷാംപൂ യൂസ് ചെയ്യുന്നത്. അപ്പോ അത് ഈ ഇങ്ങനെ കെമിക്കൽ ഷാംപൂസ് യൂസ് ചെയ്യുന്നവർക്ക്, റെഡിമെയ്ഡ് ഷാംപൂസ് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിലുള്ള ഒരു റെമഡിയാണ് ഇത് കേട്ടോ. അതായത് നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് നമ്മുടെ ഷാംപൂവും അലോവേര ജെല്ലും മാത്രം മിക്സ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങൾക്ക് മുടിയിലെ അഴുക്കെല്ലാം നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. മുടി ഒരിക്കലും പാറി പറന്ന് ചകിരി പോലെ ഇരിക്കുകയും ഇല്ല. നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്തിട്ടുള്ള അതേ എഫക്റ്റിൽ നല്ല പട്ട് പോലെ സിൽക്കി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുടി കിട്ടും. ഒരു തവണയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് തോന്നുന്ന കുറേ പേർക്ക് ഈ മെത്തേഡ് അറിയായിരിക്കും. അറിയാത്തവര്, ഇത് ഫസ്റ്റ് ടൈം കാണുന്നവര്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഇതിനെപ്പറ്റി കേൾക്കുന്നവര് എന്നുള്ളവര് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഷാംപൂവും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇതിനായിട്ട് നിങ്ങളിപ്പോ ഞാൻ ട്രെസെമ്മി എടുത്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് വാങ്ങിക്കാനായിട്ട് ഓടണ്ട. നിങ്ങളുടെ കയ്യിൽ ചെറിയ സാഷെ, 1 റുപ്പി സാഷെ, 1 റുപ്പി ഒക്കെ ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല, 1 റുപ്പി 2 റുപ്പീസ് ഒക്കെ ഇങ്ങനെ സാഷെ വരാറുണ്ടല്ലോ, അങ്ങനത്തെ ഷാംപൂ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഒരു ബൗൾ നിറയെ കഞ്ഞിവെള്ളം എടുത്തിട്ട്, കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ എടുത്തിരിക്കുന്ന സെയിം ഡേയിലുള്ള കഞ്ഞിവെള്ളമാണ്, ഫെർമെന്റഡ് എടുത്തെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. കാര്യം നമ്മൾ ഇതിനകത്ത് ഷാംപൂ ചേർക്കുന്നത് കൊണ്ട് ആ ഒരു കഞ്ഞിവെള്ളത്തിന്റെ ആ ഒരു പുളിച്ച സ്മെല്ല് നമുക്ക് കിട്ടില്ല. ഫെർമെന്റഡ് എടുക്കുന്നവർക്ക് അത് എടുക്കാം. മഴക്കാലത്തും കഞ്ഞിവെള്ളം ഹെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ എടുക്കുന്നില്ല എന്നോർത്ത് നിങ്ങൾ എടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല. യൂസ് ചെയ്യുന്നവർക്ക് അത് തന്നെ ഫോളോ ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും ഉപ്പ് ചേർത്ത കഞ്ഞിവെള്ളം എടുക്കരുത്. ഉപ്പ് ഓവറായിട്ട് ഉപ്പ് വന്നു കഴിയുമ്പോൾ നമ്മുടെ മുടി കൊഴിഞ്ഞു പോകാൻ ഇടയാക്കും, അതുകൊണ്ടാണ് പറയുന്നത്. ഫെർമെന്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ സെയിം ഡേ കുക്ക് ചെയ്ത കഞ്ഞിവെള്ളം ആണെങ്കിലും ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ എടുക്കുന്ന രീതിയിൽ തന്നെ എടുക്കാം. ഇതിനെ പ്രത്യേകിച്ച് മെഷർമെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളുടെ ഹെയർ ലെങ്ത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കഞ്ഞിവെള്ളം എടുക്കാം. അതുപോലെ തന്നെ ഷാംപൂ ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഹെയർ ലെങ്ത് ഒരുപാട് മുടി ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് എടുത്തോളൂ. ആലോവേര ജെല്ലും അതിനനുസരിച്ച്, ഇച്ചിരി കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും കുഴപ്പമില്ല. ഷാംപൂ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. ബാക്കി ആലോവേര ജെല്ലും കഞ്ഞിവെള്ളവും കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ ക്ലിയർ ആയല്ലോ എങ്ങനെയാണെന്നുള്ളത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്റെ മുടി എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഫ്രിസി ഹെയർ ആണ്. പിന്നെ ഞാൻ ഇതുപോലുള്ള ടിപ്സ് ട്രിക്സ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് ഇങ്ങനെ മാനേജബിൾ ആയിട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇന്ന് ഹെയർ വാഷ് ചെയ്യുന്ന ദിവസമാണ്, അതുകൊണ്ടാണ് ഞാനിന്ന് ഈ ഒരു സൂത്രം നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് ഓർത്തത്. അപ്പൊ അറിയുന്നവർ താഴെ കമന്റ് ചെയ്യൂ, അറിയാത്തവർ തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യൂ. നിങ്ങൾക്ക് ഇപ്പൊ നമ്മള് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഷാംപൂ സഹായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഷാംപൂവിന് മെയിൻ ആയിട്ടുള്ള ഒരു പങ്കുണ്ട്. കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ മുടി വളർച്ച. അതായത് ഇപ്പൊ നമ്മൾ ഒരുപാട് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് കൂടുതലായിട്ട് കെമിക്കൽസ് ഉള്ള ഷാംപൂസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആവാനും
പിന്നെ അത് പൊട്ടിപ്പോകാനും സ്പ്ലിറ്റൻസ് വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതിനാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. ഷാമ്പൂ ചെയ്യുന്നതിന് ഒപ്പം തന്നെ കണ്ടീഷണർ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പൊ പല ഷാമ്പൂസും കണ്ടീഷണർ ഉൾപ്പെടെയാണ് വരുന്നത്. അങ്ങനെ അല്ലാത്ത ഷാമ്പൂ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും മുടി ഡാമേജ് ആയിട്ട് പോകും. കാര്യം സ്ഥിരമായിട്ടുള്ള ഷാമ്പൂവിന്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം മുടി വരണ്ട് പൊട്ടിപ്പോകാനും മുടിയുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുത്താനും ഒക്കെ ഇടയാക്കും. അപ്പൊ ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് നിങ്ങളെ എഫക്ട് ചെയ്യില്ല, നന്നായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ബേബി ഷാമ്പൂസ് യൂസ് ചെയ്യുന്നവര് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ആ അതങ്ങനെ തന്നെ യൂസ് ചെയ്താൽ മതി. ബേബി ഷാമ്പൂ ഇത് ചെയ്തെന്ന് വെച്ച് തെറ്റുമില്ല. അതുപോലെ തന്നെ മൈൽഡ് ഷാമ്പൂസ് യൂസ് ചെയ്യുന്നവരും ഇങ്ങനെ മിക്സ് ചെയ്യണമെന്നും നിർബന്ധമൊന്നുമില്ല. ഇത് ഞാൻ കെമിക്കൽ ഷാമ്പൂസ്, വീര്യം കൂടിയ ഷാമ്പൂ ഇല്ലേ, വീര്യം കൂടിയ ഷാമ്പൂ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ മെത്തേഡ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഷാമ്പൂ ഏത്, എൻ്റെ ഈ ഷാമ്പൂ നമ്മൾ ഒരുപാട് ഷാമ്പൂസ് വേറെയും ചെയ്തിട്ടുണ്ട്. റീത്ത ഷാമ്പൂ ചെയ്തിട്ടുണ്ട്, അലോവെറ ഷാമ്പൂ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് ഷാമ്പൂസ് ഞാൻ ഇതിനു മുമ്പും നാച്ചുറൽ ഷാമ്പൂസ് കേട്ടോ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ചെയ്യണമെന്നുള്ളവർ അതാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് തന്നെ ചെയ്തിരുന്നാൽ മതി. ഇത് കെമിക്കൽ ഷാമ്പൂ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യണേ. അപ്പോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം, ഞാനത് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത കിള്ളം കിടക്കാച്ച വീഡിയോ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.